السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞു എൻ്റെ ആത്മീയ സുഹൃത്ത് കുക്കില ഉസ്താദ് അവർക്ക് ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ അഹ്ലു സുന്നത്ത് ജമാഅത്ത് നേതൃത്വം കൊടുത്ത് ചുക്കാൻ പിടിച്ചുകൊണ്ട് അടുത്ത ഖതീബ് ഉസ്താദ് അദീദ്ദാരിമി ഉസ്താദ് അവർക്ക് എൻ്റെ ആത്മീയ സുഹൃത്തുക്കളാകുന്ന അവിടുത്തെ ഉസ്താദന്മാർ അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവരുടെ പോലത്തെ പണ്ഡിതന്മാർ കൊടാജ് ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പ്രത്യേകിച്ച് എസ് കെ എസ് എസ് എഫ് കൊടാജ് മേയറിലടക്ക ശാഖയുടെ എല്ലാ പ്രസിഡന്റ് അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ എൻ്റെ മുന്നിലിരിക്കുന്ന നല്ലവരും നല്ലവരായ മുമിനീങ്ങളെ മുമിനീത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ ജന്മത്തിനെയും നമ്മെവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. സുദീർഘമായ പ്രസംഗത്തിന് വേണ്ടി എണീച്ചിരുന്നതല്ല, നല്ല ഉപദേശം ഭർത്താവും പോലത്തെ ഭാഷയിൽ ഭർത്താവുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കുട്ടികളെ ഉസ്താദ് അവർ വിഷയം അവതരിപ്പിച്ചു. അൽഹംദുലില്ലാഹ് എസ് കെ എസ് എഫ് കൊടാജ് ശാഖൻ്റെ യൂണിറ്റിൻ്റെ കൂട്ടുകാർ നടത്തുന്ന ഈ കാര്യം വളരെയേറെ അഭിനന്ദനാർഹമാണ്, ശ്ലാഘനീയവുമാണ്. ഇതിനാം ഒരുമിച്ച് കൂടിയത് മഹത്തുക്കളാകുന്ന നമ്മുടെ വൈകാട്ടികളാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവസൂരികളാകുന്ന ഉലമാക്കന്മാരുടെ അനുസ്മരണം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളോട് ഉപദേശിക്കുകയല്ല, സ്വന്തം എൻ്റെ നഫ്സിനോടും പിന്നീട് നിങ്ങളോടും ഉപദേശിക്കുക. അനുസ്മരണങ്ങളെ കൊണ്ട്, നസീഹത്തുകളെ കൊണ്ട്, വാദൻ്റെ മജ്ലിസുകളെ കൊണ്ട് നാം ഒരു സന്ദേശം മുറുകെ പിടിക്കണം. അതായത് ആ സന്ദേശം നമ്മുടെ ഉലമാക്കന്മാർ കാണിച്ചു തന്ന സത്യമാർഗ്ഗ, അവർ ജീവിച്ചു പോയ ജീവിത വൈകൾ, ആ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട ജീവിതമാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട ജീവിതമായ കാരണം കൊണ്ടാണ് ഇന്ന് ആ മഹത്തുക്കളാകുന്ന കൂട്ടുകാരെ, ആ മഹത്തുക്കളാകുന്ന ഉലമാക്കന്മാരെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും അനുസ്മരിക്കുകയും അവരെ പേരിൽ യാസീനാകുകയും ദ്വാരക്കുകയും ചെയ്യുന്നത്. അവരെ സ്നേഹിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത് ഈ നാട്ടിലെ വലിയൊരു മുതലാളി എന്നുള്ള നിലക്കല്ല, വലിയ സമ്പത്തിൻ്റെ ഉടമ എന്നുള്ള നിലക്കല്ല, നാട്ടിലെ വലിയ നേതാവ് എന്നുള്ള നിലക്കല്ല. അവരെ സ്നേഹിക്കുന്നത് അവരെ അള്ളാഹു ഏറ്റെടുത്ത സ്വാലിഹീങ്ങളാണ്, സ്വാത്വികരാണ്. അവർ സത്യമേ ലോകർക്ക് അറിയിച്ചു കൊടുത്തു, അവർ സത്യത്തിൻ്റെ വാക്താക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ സത്യന്മാരോട് കൂടെ കൂടുക. അതാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
നേതാക്കൾ, അവരാണ് സത്യത്തിന്റെ വാർത്തകൾ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന നബി തങ്ങൾ നമ്മൾക്ക് പരിപൂർണമാക്കി നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം യഥാക്രമത്തിൽ അണമുറിയാതെ അത് അവിടുത്തെ സ്വഹാബത്തുകൾ, സ്വഹാബത്തിൻ്റെ ശേഷമുള്ള കൂട്ടുകാർ, നമ്മുടെ ഇമാമിങ്ങൾ, ഔലിയാക്കന്മാർ കൊണ്ടുവന്ന നമ്മുടെ പൂർവ്വസൂരികളാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കന്മാരിലൂടെ നമുക്കെത്തിച്ച പരിശുദ്ധ ഇസ്ലാം, അത് നമ്മുടെ ഉലമാക്കന്മാരാകുന്ന ഈ കൂട്ടുകാർ മുഖേനയാണ്. അവരല്ലാതെ മറ്റാരുമല്ല നാം ഇങ്ങനെ ഇരിക്കാൻ കാരണം, നാം ഇങ്ങനെ ഉള്ള മജ്ലിസ് കൂട്ടാൻ കാരണം സമസ്ത എന്ന വടവൃഷ്ടത്തിന്റെ കാരണം. ബാപ്പ ഇടക്ക് നമ്മളോട് ഉപദേശിക്കാറുണ്ട്, എന്നെ ആൾക്കാർ അറിയാൻ ആരംഭിച്ച ഞാനൊരു സമസ്തയുടെ മെമ്പർ അതിന്റെ ആ മഹത്വക്കുള്ള ബർക്കത്താണ്. അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ അധികാരം ഞാൻ ഉപയോഗിക്കുകയല്ല, ശംസുല്ലമയും കണ്യത്തുസ്താദിനെയും കാണാനും അവരെ കൊണ്ട് ദ്വാരക്കാനും ലഭിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പാപ്പൻ്റെ കൂടെ നെഹ്റും മൈതാനത്തിൽ ഞാൻ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ശേഖന ശംസുല്ലമയും കന്യത്തുസ്താദും ആ വേദിയിൽ വന്നിരുന്നു. എൻ്റെ പാപ്പയായിരുന്നു സ്വാഗതം അരുളിയത്. നോർക്കും എതിരുന്നാലും വന്ന് എനിക്ക് അത്രയും അറിവില്ലാത്ത കാലമാണ് ആ സമയത്തിൽ പാപ്പ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ഓർക്കുന്നു. ആ മഹത്തുക്കളുടെ ആ ദുവയുടെ ഫലമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നതെന്ന് ഉറച്ച വിശ്വാസം. സമസ്ത എന്താണെന്നും സമസ്തയുടെ ആലിമങ്ങളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നും പാപ്പ ഇടക്കിടക്ക് ഉപദേശിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ ഏറെ ബഹുമാനിക്കണം. അവര് കസഫീനത്തെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ ഉള്ളവരാണെന്ന ഹദീസും ഞങ്ങൾക്ക് ഉണർത്തുകയുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ സ്വന്തം നഫ്സിനോട് നിങ്ങളോട് ഉണർത്താനുള്ളത്, ആ മഹത്തുക്കളാവുന്ന ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സത്യമാർഗം, ഞാൻ അതിനുമില്ല, ഞാൻ ഇതിനുമില്ല, ഉള്ളത് ഞങ്ങൾ കൊടുത്തിട്ടും ഉണ്ടാതിരിക്കാം, അങ്ങനെ പറയരുത്. നമ്മുടെ ഉസ്താദന്മാരെ ബഹുമാനിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ വാക്ക് കേൾക്കണം, അവരുടെ ഉപദേശം നമ്മൾ കേൾക്കണം, അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കണം. അതാണ് അവർ സ്നേഹിക്കൽ സ്നേഹമെന്ന് എന്നുള്ള യഥാർത്ഥ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കണം. അവർ ഏതിനോട് നമ്മളെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു, ഏതിനോട് കൂടാൻ അവരോട് ഉപദേശിക്കുന്നു, അതിനോട് മാത്രം കൂടണം. ഏത് വെടിഞ്ഞു നിൽക്കണം, ഇതിനോടൊന്നും പോകണ്ട, അത് നമ്മുടെ മാർഗമല്ല, സത്യത്തിന് വിരുദ്ധമാണ് എന്ന് ഏതിനെല്ലാം ഉപദേശിച്ചിട്ടുണ്ടോ അതിനെല്ലാം വെടിഞ്ഞു നിന്ന് ആ മഹത്തുക്കളാകുന്ന ആലിമിങ്ങളുടെ അനുയായികളാകുന്ന നാം അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിച്ച് നടക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മയും ഓർക്കാൻ ഒരു കൂട്ടുകാർ നമ്മുടെ പിന്നിൽ ഉറപ്പായി ഉണ്ടാകും. നമുക്ക് വേണ്ടി തൈലീല ചെയ്യുന്ന, നമുക്ക് വേണ്ടി ആസിയൻ ഓതുന്ന, ദുആ ചെയ്യുന്ന കൂട്ടുകാർ ഉറപ്പായിട്ട് നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹത്തുക്കളാകുന്ന ഉലമാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അധികരിപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ സമയം വളരെ വൈകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കന്മാരെ ബഹുമാനിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഏത് വന്നാലും ഒരു ഉപദേശം നിങ്ങളോട് ഉണർത്തുന്നു. എൻ്റെ സ്വന്തം നഫ്സിനോട് ഏത് സമയത്തും അവസരത്തിലും എന്ത് പ്രവർത്തനങ്ങളാക്കുന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഉസ്താദന്മാരെ കാണിച്ചതുപോലെ ഇഖ്ലാസ് റബ്ബിന് വേണ്ടിയാണ്. രണ്ടേ രണ്ട് വാക്ക് നാം
ഒരാളോട് ഉപദേശിക്കുന്ന ഉപദേശം അത് സത്യമായിരിക്കണം, അള്ളാഹു ഇഷ്ടപ്പെട്ടതായിരിക്കണം. പിന്നീട് ഞാൻ ഉപദേശിക്കുന്ന ഉപദേശത്തിന് ഞാൻ അർഹനായിരിക്കണം. ഞാനത് ആ പ്രവൃത്തി ആക്കുന്നവനായിട്ട് നിങ്ങളോട് ഉപദേശിക്കുന്നവനായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഓരോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഭയഭക്തിയോടുകൂടെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നോക്കുന്നുണ്ട് ഞങ്ങളുടെ പോക്കുകളും വരവുകളും ഇരുത്തങ്ങളും നമ്മുടെ പ്രവർത്തന മേഖലകളും നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും റബ്ബ് തആല നമ്മെ നാമാക്കി മാറ്റിയ അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. റബ്ബ് നാളെ നമ്മളോട് ഇതിനെല്ലാം പറ്റി അള്ളാഹു നമ്മളോട് തന്നെ ചെയ്യും എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ ദ്വാരക്കാക്കുന്ന കയ്യൊന്നും ഇല്ല, ഇവിടെ എല്ലാം ചൊല്ലിട്ട് പോവാ. കൈ മുത്തുന്ന കൈയൂടെ വന്നിട്ട് അഹമ്മദില്ല നിങ്ങളെല്ലാം വിളിക്കുന്നത്, നിനക്കെല്ലാം വന്നത്, ഇവിടെ എല്ലാം ഇരുന്നവരെല്ലാം ഉസ്താദിന്റെ അഭിമാനികളാണ്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് എൻ്റെ പച്ചസാല കൊണ്ട് കണ്ടുകൊണ്ടിട്ടല്ല, നിങ്ങളെല്ലാം വിളിക്കുന്നത് എൻ്റെ വാപ്പയോടുള്ള ബഹുമാനം ആദരം വെച്ച് അള്ളാഹു അത് നിലനിർത്തി നാളെ സുഖലോക സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളുടെ അടുത്ത് തന്നെ ദുആ ചെയ്യാം. ഒരു ഫാത്തിഹ വെച്ചിട്ട് ദുആ ചെയ്യുന്നതിന് മോശമില്ല. لا حضرة أبي أستاذ الأستاذ المتر والأستاذ قدس الله تعالى صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم ارحم موتانا يا رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد ارحم الراحم يا راضي سيدايا الملك الجبار يا تمبران പാപികളാണ് ദോഷികളാണ് തമ്പുരാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ അർഹമു റഹീമായ തമ്പുരാൻ ആ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ ഓരോരുത്തർക്കുള്ള ദോഷങ്ങളെ വിട്ടു പൊറുക്കണേ റഹ്മാനെ, നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ അർഹമു റഹീമായ തമ്പുരാനെ സർവ അമ്പിയാക്കന്മാരെ ഒലിയാക്കന്മാരെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മുത്തഖീങ്ങളെ ഹദറത്തിലേക്ക് നിയത്തിക്കണേ റഹ്മാനെ. മുത്ത ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ിലേക്ക് ഈ മജ്ലിസ് വെളിവാക്കി കൊടുത്ത് ഫാത്തിഹയുടെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെല്ലാം ഞങ്ങളെ അയൽവക്കാരിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കുള്ള കബറങ്ങളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ചു പിതാവ് ശേഖുന മിത്തബൈൽ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച്
സമസ്തകളുടെ ജമിയത്തിൽ ഉലമയിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉലമാക്കന്മാരെ ഹദരത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഉന്നതമായ ദർജ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ രാജസീദായ അൽമലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, സർവ അമ്പിയാക്കന്മാരെ ഉലിയാക്കന്മാരെ സ്വാലിഹീങ്ങളെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടെ ആമീൻ പറയുന്ന എല്ലാ ഓരോരുത്തരാണ് പെണ്ണ് ചെറുത് വലുത് എല്ലാ ഓരോരുത്തർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ തുമാത്തിൽ നീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള എല്ലാ ഓരോരുത്തർക്കുള്ള വിഷമങ്ങളെ തീർത്തു തരണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കണേ റഹ്മാനെ. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീ അകറ്റണേ റഹ്മാനെ. എല്ലാ ബേജാറുകളും നീ അകറ്റണേ റഹ്മാനെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് പല പല പ്രശ്നങ്ങളെ കൊണ്ട് അണിയുന്നവരുണ്ട് തമ്പുരാനെ. ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് അലയുന്നവരുണ്ട് റഹ്മാനായ തമ്പുരാനെ. ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങൾ ഉമ്മമാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് വരുമ്പോൾ ഫോണിൽ പറഞ്ഞവറുമുണ്ട് തമ്പുരാനെ. അവർക്കുള്ള വിഷമങ്ങൾ അറിയുന്നവൻ നീയാണ് റഹ്മാനെ. ദുആ ചെയ്യുന്നവൻ ദോഷിയാണ് പാവിയാണ് റഹ്മാനെ. നല്ല നല്ല കൂട്ടുകാരുടെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ ഹിസ്റ്ററി പറഞ്ഞ അവർക്കുള്ള ചരിത്രം പറഞ്ഞ മജ്ലിസാണ് റഹ്മാനെ. നിന്റെ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് ഒരു തോപ്പാണെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞേൽപ്പിച്ച മജ്ലിസാണ് റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ തമ്പുരാനെ എല്ലാ ഓരോരുത്തർക്കുള്ള പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. പ്രശ്നങ്ങളെ ദൂരീകരിക്കണേ റഹ്മാനെ. കഷ്ടങ്ങളെയും നൊമ്പരങ്ങളെയും നോവുകളെയും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ആൾക്കാര് രോഗികൾ ഹോസ്പിറ്റലിൽ ഉള്ളവർ വീട്ടിലുള്ളവരുണ്ട് റഹ്മാനെ. അവർക്കുള്ള രോഗം എന്തെന്ന് നീ അറിയാൻ തമ്പുരാനെ. കാലുവേദനയുള്ളവർ മുട്ടുവേദനയുള്ളവർ ശരീരമാസകല വേദനയുള്ളവർ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് റഹ്മാനെ. എന്റെ ഉമ്മ അടക്കമുള്ള ഒരുപാട് ഉമ്മമാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് രോഗികളാണ് തമ്പുരാനെ. അവർക്കുള്ള ഞങ്ങൾക്കുള്ള ശരീരത്തിൽ ആണ്ട് പൂണ്ട് പരന്ന് പന്തലിച്ച് കിടക്കുന്ന ശാരീരികവും മാനസികമായ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. പൂർണ്ണമായ ആഫിയത്ത് നൽകണേ റഹ്മാനെ. പൂർണ്ണമായ ആരോഗ്യം നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് വരുന്ന എല്ലാ ആഫത്ത് ബലാല മുസീബത്ത് അടങ്ങിയേറുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ തമ്പുരാനെ, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഇന്ന് ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഞമ്മളെ നാട്ടിലെ ബീസ് റോഡിലെ ഒരു കുട്ടിയാണ് റഹ്മാനെ. ആ ആക്സിഡന്റിൽ ആ കുട്ടി മരണപ്പെട്ടു പോയ ആ യുവാവ് അർഹമുർ റഹീമായ തമ്പുരാനെ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെയുള്ള ആക്സിഡന്റ് പോലോത്ത മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കൂട്ടുകാരെ നീ കാത്തുകൊള്ളണേ റഹ്മാനെ. നീ കാത്തുകൊള്ളണേ റഹ്മാനെ. നീ കാത്തുകൊള്ളണേ റഹ്മാനെ. അർഹമുർ റഹീമായ രാജസീദായ അൽമലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ, നിന്നെ ഓർത്തുകൊണ്ട് ജീവിച്ച് കാമില ഈമാനോടുകൂടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കന്മാരുടെ ഉപദേശം നിർദ്ദേശങ്ങളും അതെല്ലാം ഹാലിച്ചുകൊണ്ട് നടക്കുന്ന മുത്തഖീങ്ങളായി കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രത്യേകിച്ചും ഈ നാട്ടിലിവിടെ ഒരുമിച്ച് കൂടിയവർ, ഈ വേദിക്ക് വേണ്ടി സംഭാവന നൽകിയവർ, സഹകരിച്ചവർ, ഓടി നടന്നവർ, നല്ല വാക്ക് പറഞ്ഞവർ, അർഹമുർ റഹീമായ തമ്പുരാൻ എല്ലാ ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അവരെ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഒരുപാട് ഉലമാക്കന്മാരെ ഉപദേശം നൽകിയ ഒരുപാട് ഉലമാക്കന്മാരുടെ കീർത്തനങ്ങളും മദഹുകളും ഈ മജ്ലിസ് ആ ഉലമാക്കന്മാരോടുകൂടെ ഇവിടെ ഒരുമിച്ചു കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാ ഓരോരുത്തരെയും ജന്നാത്തുൻ നഈമിലനി ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ തമ്പുരാനെ, അർഹമുർ റഹീമായ തമ്പുരാനെ, നമുക്കുള്ള പ്രവർത്തനങ്ങളിലും ഉപദേശങ്ങളിലും ദുആകളും നിസ്കാരങ്ങളിലും ജീവിതത്തിലും ഇഖ്ലാസ് കൈമുതലാക്കി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇഖ്ലാസ് നൽകി
നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين.